ഹായ് ഫ്രണ്ട്സ്, ഞാനിന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് ആപ്ലിക്കേഷനുകളൊന്നുമല്ല. അങ്ങനെയാണെന്ന് വിചാരിച്ച് നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ആവശ്യമില്ല. ആപ്ലിക്കേഷൻ അല്ല, നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സിൽ ഒളിഞ്ഞു കിടക്കുന്ന ഒരു ചെറിയൊരു സീക്രട്ട് ഫീച്ചറിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഇത് എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മുഴുവനായിട്ട് കാണുക. അതിന് മുന്നാടിയായിട്ട് എനിക്കൊരു കാര്യം കൂടി പറയാനുള്ളത്, ഞങ്ങളുടെ വീഡിയോസുകൾ എന്ന് പറയുന്നത് ടെക്നോളജി പരമായിട്ടുള്ളതും മൊബൈൽ സംബന്ധമായിട്ടുള്ളതുമാണ്. അത്തരം വീഡിയോസുകൾ കാണുവാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ താഴെ ഒരു ചുവന്ന സബ്സ്ക്രൈബ് ബട്ടൺ കാണാൻ സാധ്യമാകും. ആ സബ്സ്ക്രൈബ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെൽ ചിഹ്നത്തിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോസുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭ്യമാകും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നോച്ച് ഡിസ്പ്ലേ, നോച്ച് ഡിസ്പ്ലേ എന്ന് പറയാൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഇപ്പോൾ ഇറങ്ങുന്ന ഏകദേശം മിക്ക ഫോണുകളും നോച്ച് ഡിസ്പ്ലേ ആണുള്ളത്. അതിൽ വാട്ടർ പ്രൂഫ് നോച്ച് ഡിസ്പ്ലേ ഉണ്ട്, ഫ്ലാറ്റ് നോച്ച് ഡിസ്പ്ലേ ഉണ്ട്, അങ്ങനെ പല തരത്തിൽ ടൈപ്പിലുള്ള നോച്ച് ഡിസ്പ്ലേകളാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ചില ഫോണുകളിൽ നോച്ച് ഡിസ്പ്ലേ കാണുകയില്ല, ചില ഫോണുകളിൽ വളരെ ചെറിയ നോച്ച് ആയിരിക്കും അതിലുണ്ടായിരിക്കുക. എന്നാൽ നോച്ച് ഡിസ്പ്ലേ ഇല്ലാത്ത ഫോണുകൾക്ക് നോച്ച് ഡിസ്പ്ലേ കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ നോച്ച് എഫക്റ്റ് കൊണ്ടുവരുന്നതിനും അതുപോലെ തന്നെ ചെറിയ നോച്ച് ആണ് നിങ്ങളുടെ ഫോണിലുള്ളതെങ്കിൽ അത് കുറച്ചുകൂടിയൊക്കെ വലുതാക്കുന്നതിനും ഞാൻ ഈ പറയുന്ന ട്രിക്ക് ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധിക്കുമാകും എന്നുള്ളതാണ്. അതിനായിട്ട് മറ്റൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മുടെ ഫോണിൻ്റെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക. സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഒരു ഡെവലപ്പർ ഓപ്ഷൻ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ ഒരു ഡെവലപ്പർ ഓപ്ഷൻ നിങ്ങളുടെ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എബോട്ട് ഫോൺ അല്ലെങ്കിൽ എബോട്ട് ഡിവൈസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അപ്ഡേറ്റ് സോഫ്റ്റ്വെയർ ഇൻഫർമേഷൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. അതിൽ ക്ലിക്ക് ചെയ്യുക. അവിടെ ബിൽഡ് നമ്പർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. ആ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷനെങ്കിൽ നിങ്ങൾ 7 പ്രാവശ്യം അടുപ്പിച്ചടുപ്പിച്ച് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഫോണിൽ ഒളിഞ്ഞു കിടക്കുന്ന ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എനേബിൾ ആവുന്നതായിട്ട് കാണാൻ സാധ്യമാകും. അതായത് സെറ്റിംഗ്സിൽ വീണ്ടും പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ഡെവലപ്പർ ഓപ്ഷൻ എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധ്യമാകും. ഡെവലപ്പർ ഓപ്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഫോണിൽ നമുക്ക് തന്നെ ഉപയോഗിക്കാവുന്നതിന് വേണ്ടി ഹിഡനായിട്ട് കിടക്കുന്ന കുറച്ച് ഫീച്ചേഴ്സുകൾ അടങ്ങിയിട്ടുള്ള ഒരു കാര്യമാണത്. അത് നമ്മൾ എനേബിൾ ചെയ്തുകൊണ്ടോ അതിൻ്റെ ഫീച്ചേഴ്സുകൾ നമ്മൾ ഉപയോഗിക്കുന്നത് കൊണ്ടോ യാതൊരുവിധ പ്രോബ്ലംസും ഇല്ല, യാതൊരുവിധ വാറണ്ടി പ്രശ്നമോ അല്ലെങ്കിൽ മൊബൈൽ കംപ്ലൈൻ്റ് ആകുമോ എന്നുള്ള യാതൊരുവിധ പേടി നിങ്ങൾക്ക് ആവശ്യമില്ല. നമുക്ക് എപ്പോൾ വേണമെന്നുണ്ടെങ്കിലും ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും സാധ്യമാകും എന്നുള്ളതുമാണ്. അപ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്തതിന് ശേഷം, അതായത് ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഡെവലപ്പർ ഓപ്ഷൻ ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കാണാൻ സാധ്യമാകും. നിങ്ങളത് ഓൺ ചെയ്ത് കൊടുക്കുക. ഓൺ ചെയ്യുമ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഫോണിൽ നിങ്ങളുടെ പാസ്വേഡ് ചോദിക്കും. പാസ്വേഡ് കൊടുത്ത് വേണം നമുക്ക് ഓൺ ചെയ്യേണ്ടത്. നിങ്ങൾ ഓൺ ചെയ്ത് കൊടുത്തതിന് ശേഷം ആ ഡെവലപ്പർ ഓപ്ഷൻ്റെ താഴോട്ട് പോകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധ്യമാകും സിമുലേറ്റ് ഡിസ്പ്ലേ വിത്ത് കട്ടൗട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് അവിടെ കാണുവാൻ സാധ്യമാകും. ആ ഓപ്ഷനിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് 3 ഓപ്ഷനുകൾ നിങ്ങൾക്ക് അവിടെ വീണ്ടും കാണാൻ സാധ്യമാകും. അതായത് കോർണർ ഡിസ്പ്ലേ വിത്ത് കട്ടൗട്ട് എന്നും ഡബിൾ ഡിസ്പ്ലേ വിത്ത് കട്ടൗട്ട് എന്നും ടാൽ ഡിസ്പ്ലേ വിത്ത് കട്ടൗട്ടും എന്നും പറയുന്ന 3 ഓപ്ഷനുകളും കാണാൻ സാധ്യമാകും. ഈ 3 ഓപ്ഷനിലും ഓരോന്നും ക്ലിക്ക് ചെയ്തുകൊണ്ട് വ്യത്യസ്ത തരത്തിലുള്ള നോച്ച് നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. നിങ്ങൾക്ക് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അതിൽ ടാൽ ഡിസ്പ്ലേ വിത്ത് കട്ടൗട്ട് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ സെൻറ്ററായിട്ട് തന്നെ നിങ്ങൾക്ക് ഒരു നോച്ച് ഡിസ്പ്ലേ എനേബിൾ ആവുന്നതായിട്ടും കാണാൻ സാധ്യമാകും. വ്യത്യസ്ത തരത്തിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാൻ സാധ്യമാകും. ചിലപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ താഴെ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യമാകും എന്നുള്ളതാണ്. പിന്നെ വേറൊരു കാര്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഈ ഒരു ട്രിക്ക് നിങ്ങളുടെ ഫോണിൽ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണ് ആൻഡ്രോയിഡിൻ്റെ ലേറ്റസ്റ്റ് വേർഷനായ വേർഷനിലുള്ള ആൻഡ്രോയിഡ് വേർഷൻ തന്നെ ആയിരിക്കണം എന്നുള്ളതാണ്. ഈ ഒരു വേർഷനിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്യാനുള്ള സൗകര്യം നമുക്കുള്ളത്. മറ്റ് ആൻഡ്രോയിഡ് വേർഷനുകൾ ഇതുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫോണിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. ഈ ഒരു ഫീച്ചർ നിങ്ങളുടെ ഫോണിൽ ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ആപ്ലിക്കേഷൻ്റെ സഹായമില്ലാതെ തന്നെ നോച്ച് ഡിസ്പ്ലേ നിങ്ങളുടെ ഫോണിൽ എനേബിൾ ചെയ്യാൻ സാധിക്കുമാകും. അല്ല, നിങ്ങൾക്ക് ഈ ഒരു ഫീച്ചർ ഇല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ഒരുപാട് ആപ്ലിക്കേഷൻ നോച്ച് ഡിസ്പ്ലേ നിങ്ങളുടെ ഫോണിൽ കൊണ്ടുവരാൻ സാധ്യമാകുന്ന ഒരുപാട് ആപ്ലിക്കേഷനുകളിൽ നിന്ന് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. അതിൽ ഏറ്റവും നല്ലതെന്ന് തോന്നിയ ഒരു ആപ്ലിക്കേഷൻ അല്ലെങ്കിൽ ഞാൻ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോണിൽ നോച്ച് ഡിസ്പ്ലേ എനേബിൾ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഫ്രണ്ട്സ്, വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക. അടുത്തൊരു നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.